വെൽക്കം ടു സുബി ഷൈൻ ഫുഡ് ആൻഡ് ക്രാഫ്റ്റ്. ഇന്ന് ഞങ്ങൾ വന്നിട്ടുള്ളത് ഒരു വ്ളോഗ് ആയിട്ടാണ്. ചവക്കാട് എടക്കഴിയൂരിലെ പഞ്ചവടി ബീച്ചിലുള്ള മറൈൻ വേൾഡ് കാണാനാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. ഇത് ഓപ്പൺ ആയിട്ട് 1 മന്ത് ആയിട്ടുള്ളൂ. എന്താണ് ഇതിനകത്തുനിന്ന് നമുക്ക് വിശദമായിട്ടൊന്ന് കാണാം. തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിലെ ചാവക്കാട് പഞ്ചവടി ബീച്ചിലേക്ക് പോകുന്ന വഴിയിൽ മറൈൻ വേൾഡിൻ്റെ ഇങ്ങനൊരു ബോർഡ് നമുക്ക് കാണാൻ കഴിയും. ഇവിടെ വലിയൊരു ഏരിയ തന്നെ വണ്ടികൾ പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പാർക്കിംഗ് ഏരിയയുടെ ഈ സൈഡിലൂടെയുള്ള വഴിയിലൂടെ പോയാലും നമുക്ക് മറൈൻ വേൾഡിൻ്റെ എൻട്രൻസ് കാണാൻ കഴിയും. എൻട്രൻസിൽ തന്നെ ഒരു കുതിരവണ്ടി ഉണ്ട്. കുതിര സവാരി ഇഷ്ടമുള്ളവർക്ക് അതിൽ കയറാം. എൻട്രൻസിൻ്റെ വാളെല്ലാം അണ്ടർ വാട്ടർ തീം വെച്ചിട്ടാണ് അവർ ചെയ്തിട്ടുള്ളത്. പവിഴപ്പുറ്റുകളും മീനുകളൊക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. അണ്ടർ വാട്ടർ തീം ആയതുകൊണ്ട് തന്നെ ബ്ലൂ കളർ ഷെയ്ഡാണ് അവർ കൊടുത്തിട്ടുള്ളത്. നല്ല ഭംഗിയുണ്ട് ഇവിടെ കാണാൻ. കുറേ പേര് ഇവിടെ വന്ന് ഫോട്ടോസ് എല്ലാം എടുക്കുന്നുണ്ട്. നമ്മൾ നടന്നു പോകുന്ന വഴിയുടെ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് കുട്ടികളുടെ ചിൽഡ്രൻസ് പാർക്കാണ്. ഒരു വലിയ ഏരിയ തന്നെയുണ്ട് കുട്ടികളുടെ ചിൽഡ്രൻസ് പാർക്ക്. എക്വേറിയം കാണാൻ വരുന്നവർ ആദ്യം എക്വേറിയത്തിൽ കയറിയിട്ട് പാർക്കിൽ വരുന്നതായിരിക്കും നല്ലത്. ഇതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് കണ്ടോ, നെറ്റൊക്കെ അടിച്ചിട്ട് ഈ കാണുന്നത് അവിടെ ബേർഡ്സ് ആണുള്ളത്. ബേർഡ് ഫീഡിംഗ് ഒക്കെ അവിടെ ഉണ്ടെന്ന് അറിഞ്ഞു, പക്ഷേ നമുക്ക് അവിടെ പോകാൻ കഴിഞ്ഞില്ല. ചിൽഡ്രൻസ് പാർക്കിൽ പലതരം റൈഡുകളുണ്ട് കേട്ടോ. ബോട്ടിങ്ങും എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ഒരു ദിവസം മൊത്തം കളിച്ചാലും തീരാത്ത അത്ര റൈഡുകളുണ്ട് ചിൽഡ്രൻസ് പാർക്കിൽ. ടിക്കറ്റ് കൗണ്ടറിൻ്റെ അടുത്ത് ഇതുപോലുള്ളൊരു ബോർഡ് കാണാം. അതിൽ ഏതൊക്കെ ദിവസങ്ങളിലാണ് പാർക്ക് ഓപ്പൺ ആവുന്നതെന്നും അതിൻ്റെ ടൈമിംഗ് ഒക്കെ വളരെ വിശദമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. എക്വേറിയത്തിൻ്റെ അകത്തേക്ക് കയറിയാൽ കാണുന്ന കാഴ്ചകളാണ് കേട്ടോ ഈ കാണുന്നത്. ഫസ്റ്റ് തന്നെ കയറുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ഇതുപോലുള്ള ചെറിയ ചെറിയ എക്വേറിയത്തിൻ്റെ അകത്ത് വളരെ ചെറിയ മീനുകളെയാണ് കാണാൻ കഴിയുക. എക്വേറിയം കാണാൻ വരുന്നവർക്ക് ഇവിടെ ഫ്രീ ആയിട്ട് തന്നെ ഫിഷ് തെറാപ്പി ചെയ്യാം. കുറേ പേർക്ക് ഒന്നിച്ചിരിക്കാൻ പറ്റുന്ന വിധത്തിലാണ് ഇവിടെ സൗകര്യങ്ങളെല്ലാം ഒരുക്കിയിട്ടുള്ളത്. ഇവിടെ മർമെയ്ഡിൻ്റെ വലിയൊരു പ്രതിമയുണ്ട്. ഇവിടെ നിന്നിട്ടും കുറേ പേര് ഫോട്ടോസ് എല്ലാം എടുക്കുന്നുണ്ട്. നമ്മളിതിൻ്റെ മെയിനായിട്ടുള്ള ഭാഗത്തോട്ട് കയറാൻ പോവാണ്. ഇവിടെ ഉള്ളതൊക്കെ നിങ്ങൾ കണ്ടല്ലോ, പലതരമുള്ള ഫിഷുകളുണ്ട്. മർമെയ്ഡിൻ്റെ ഒരു പ്രതിമ ഉണ്ട് അവിടെ. ഇനി നമുക്ക് ഉള്ളി കയറിയിട്ട് വലിയ വലിയ കാഴ്ചകൾ വീണ്ടും കാണാം. ഈ സെഷന് ഒരു സ്നോ ബേസ്ഡ് തീമാണ് കൊടുത്തിട്ടുള്ളത്. നിറയെ സ്നോയും പെൻഗ്വിനൊക്കെ ആയിട്ടാണ് ഇവിടെ വോളെല്ലാം ഡിസൈൻ ചെയ്തിട്ടുള്ളത്.
ഈ അക്വേറിയം കണ്ടപ്പോൾ ഇതിൽ ഫിഷ് ഒന്നും കാണാണ്ടായപ്പോൾ ഞാൻ ഇതിൻ്റെ അകത്ത് ഒന്നുമില്ലെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഈ ചെടി പോലെ കാണുന്ന ഇതുണ്ടല്ലോ, കടലിനടിയിൽ കാണുന്ന ഒരു ജീവനുള്ള വസ്തുവാണ്. ഈ ഫിഷിൻ്റെ അടുത്തിരിക്കുന്ന ഈ ഗ്രീൻ കളറും അതുപോലത്തെ ഒന്നാണ് കേട്ടോ, അതിനും ജീവനുണ്ട്. ഇതാണ് കടൽ ചേന. ഓരോ അക്വേറിയത്തിൻ്റെ സൈഡിലായിട്ട് നമ്പർ ഇട്ടിട്ട് ആ അക്വേറിയത്തിലുള്ള ഫിഷിൻ്റെ നെയിമും അതിൻ്റെ ബയോളജിക്കൽ നെയിമും ഒക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ആ ഒരു സെഷൻ കഴിഞ്ഞു, ഇനി നമ്മൾ അടുത്ത സെഷനിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഭാഗം കണ്ടപ്പോൾ ഞാൻ ആദ്യം ആകെ ഞെട്ടിപ്പോയി. ശരിക്കും ഒരു കാടിൻ്റെ ഉള്ളിൽ കയറി പോകുന്ന ഒരു ഫീലിംഗ് ആണ് എനിക്ക് തോന്നിയത്. ഇവിടെ നമ്മൾ കയറി ചെല്ലുന്ന ആ ഭാഗത്ത് തന്നെ ഡൈനോസറിൻ്റെ ഫോസിൽ എന്ന് തോന്നിക്കുന്ന പോലെയുള്ള ഒരു ഡിസൈനാണ് വാളിൽ കൊടുത്തിട്ടുള്ളത്. ഇവിടെ ദാ നടക്കുന്ന വഴിയിലൊരു ഗ്ലാസ് വെച്ചിട്ടുണ്ട് കേട്ടോ. ആ ഗ്ലാസ്സിൻ്റെ മേലെ കയറി നിന്ന് കഴിഞ്ഞാൽ മീനെല്ലാം നമ്മുടെ കാലിൻ്റെ തൊട്ട് താഴെ കൂടെ പോകുന്ന ഒരു ഫീലാണ് നമുക്ക് തോന്നാം. ഇവിടെയും പലതരത്തിലുള്ള മീനുകൾ നീന്തി കളിക്കുന്നുണ്ട്. ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് ശരിക്കും നമ്മളൊരു കാടിൻ്റെ അകത്താണോ എന്ന് തോന്നിപ്പോകും. ശരിക്കും ഒരു കാട് തന്നെയാണിത്, പക്ഷേ ഒന്നും ഒറിജിനൽ അല്ല, എല്ലാം ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുള്ളതാണ്. കാടിൻ്റെ അകത്ത് കുറേ അനിമൽസിനെ അവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. മാൻ, ടൈഗർ എല്ലാം ഉണ്ട് ഇവിടെ. ഈ സെഷനിൽ നമുക്ക് കുറേ സ്റ്റാർ ഫിഷിനെ കാണാം. ഈ ബ്ലാക്ക് കളറിൽ കാണുന്നുണ്ടല്ലോ, അത് സീ ഹോഴ്സ് ആണ്. സീ ഹോഴ്സിൻ്റെ അടുത്തും ഒരു വലിയ സ്റ്റാർ ഫിഷ് ഉണ്ട്. ഇനിയും വേറൊരു പോർഷനിലോട്ടാണ് നമ്മൾ പോകുന്നത്. അവിടെയുണ്ട് പല വിധത്തിലുള്ള മീനുകൾ. ആ ഒരു സെഷൻ കഴിഞ്ഞിട്ടോ ഓരോ ഭാഗത്തെത്തുമ്പോൾ നമ്മൾ വിചാരിക്കും ഇത് തീർന്നു തീർന്നു എന്ന്. പക്ഷേ ഇവിടെ കൊണ്ടൊന്നും തീരുന്നില്ല, ഇനിയും നമുക്ക് കുറേ കാഴ്ചകൾ കാണാനുണ്ട്. നമ്മളിപ്പോൾ അടുത്ത സെഷനിലെത്തിയിരിക്കുകയാണ്. ഇവിടെ ഒരു വലിയ പവിഴപ്പുറ്റ് നിങ്ങൾക്ക് കാണാൻ കഴിയും. നമ്മളിപ്പോൾ കയറിയിട്ടുള്ള സെഷൻ്റെ വാളാണ് ഈ കാണുന്നത്. ഇവിടെയും അണ്ടർ വാട്ടർ തീമാണ് കൊടുത്തിട്ടുള്ളത്.
നല്ല ക്ലിയർ ആയിട്ട് കാണാത്ത എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്ത് ലൈറ്റൊക്കെ ഓഫ് ചെയ്തിട്ടിരിക്കുകയാണ്. എക്വോറിയം ഹൈലൈറ്റ് ചെയ്ത് കാണാൻ വേണ്ടി എക്വോറിയത്തിൻ്റെ അകത്തെ ഫുൾ ലൈറ്റ് ഓണും ബാക്കിയുള്ള ലൈറ്റൊക്കെ ഓഫ് ചെയ്തിട്ടിരിക്കുകയാണ്. അത് തന്നെയാണ് അതിൻ്റെ ഒരു ഭംഗി. ഈ ഭാഗവും നല്ല രസമുണ്ട് കാണാൻ. ഇവിടെ ആർട്ടിഫിഷ്യലായിട്ട് ഇതേ വെള്ളച്ചാട്ടമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. മലയിൽ നിന്ന് വെള്ളമൊഴുകി വരുന്ന ഒരു ഫീൽ തന്നെയാണ് കിട്ടുന്നത്. ഈ ഒരു ഫിഷിനെ കണ്ടു. ഈ ഫിഷ് പൈപ്പിൻ്റെ അകത്താണ് ഇരിക്കുന്നത്. അവർക്ക് ഇരിക്കാൻ വേണ്ടി തന്നെയാണ് അതിൻ്റെ അകത്ത് പൈപ്പ് വെച്ചിട്ടുള്ളത്. ഇവിടെ കൊടുത്തിട്ടുള്ള ഡിസൈനും നല്ല രസമുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. പാലം നിറയെ തെങ്ങുകൾ, അതിൽ പകുതി മുറിഞ്ഞ തെങ്ങൊക്കെ ഉണ്ട്. അവിടെ ഒരാളിരുന്നിട്ട് ചൂണ്ടിടുന്നുണ്ട്. ഈ വെള്ളത്തിൽ കുറേ മീനുണ്ട് കേട്ടോ, ഷാർക്കൊക്കെ ഉണ്ട് ഇതിൽ. ഒരു വലിയ ആമേനെ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ കാണുന്നത് ക്യാറ്റ് ഫിഷാണ്, കണ്ടില്ലേ? ഈ ഫിഷിൻ്റെ മുഖം ക്യാറ്റിൻ്റെ പോലെ തന്നെ ഉണ്ട്. ഇവിടെ പിന്നെ ഇഗ്വാനയുടെ പ്രതിമകളും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഒരു കാടിൻ്റെ ഇഫക്റ്റ് ആണല്ലോ കിട്ടുന്നത്. അപ്പോൾ കാട്ടിലുള്ള ഒരുവിധം മൃഗങ്ങളൊക്കെ അവർ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ ഭാഗത്താണ് നമ്മുടെ ക്യാറ്റ് ഫിഷ് ഉള്ളത്. ഈ ഭാഗത്ത് കുറേ മീൻ പിടിക്കുന്ന കൊക്കുകൾ, പിന്നെ വെള്ളത്തിൻ്റെ അടിയിൽ വലിയൊരു തവളേനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഓരോ അക്വേറിയത്തിനും ഓരോ തീമാണ് കൊടുത്തിട്ടുള്ളത്. നല്ല രസമുണ്ട് എല്ലാ ഭാഗങ്ങളും കാണാൻ വേണ്ടിയിട്ട്. ഈ ഒരു സെഷനിൽ കാട്ടുമനുഷ്യരുടെ ജീവിതമാണ് കാണിച്ചിട്ടുള്ളത്. അവർ മൃഗങ്ങളെ വേട്ടയാടി പിടിക്കുന്നതും കല്ലുരച്ച് തീ ഉണ്ടാക്കുന്നതും
ആ തീയിൽ ഭക്ഷണം പാകം ചെയ്ത് കഴിക്കുന്നതെല്ലാം ഇവിടെ കാണിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മൾ കാണാൻ പോകുന്നത് മറൈൻ വേൾഡിൻ്റെ ഹൈലൈറ്റായ ടണൽ അക്വേറിയമാണ്. ചുറ്റും വെള്ളവും മീനുകളൊക്കെ നല്ല രസം കാണാൻ, കയ്യത്തി കുടിക്കാൻ പറ്റുന്ന പോലെ മീനുകൾ. പിന്നെ നമുക്ക് ഇവിടെ സ്കൂബ ഡൈവിംഗ് കാണാൻ കഴിയും. എല്ലാ തരത്തിലും വരുന്നവരെ എൻ്റർടൈൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സാക്ഷക്കു സൻവിക്കൊക്കെ കിസ് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ സെൽഫി എടുക്കുന്നവർക്ക് വേണ്ടിയിട്ട് പോസ് ചെയ്യുന്നുണ്ട്. വരുന്നവരെല്ലാവരും ടണൽ അക്വേറിയത്തിലെ ഫിഷിനൊന്നല്ല ശ്രദ്ധിക്കുന്നത്, ഈ സ്കൂബ ഡൈവിംഗ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. വിനോദവും വിജ്ഞാനവും കൗതുകവും നൽകുന്ന പലതരം അത്ഭുതകരമായ കാഴ്ചകളാണ് മറൈൻ വേൾഡ് നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത്. ഇവിടെ വരാൻ പറ്റുന്നവർ ഒരിക്കലെങ്കിലും ഇവിടെ വന്ന് ഈ കാഴ്ചകളെല്ലാം കാണണം. ഉറപ്പായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. നമുക്ക് വന്ന് ശരിക്കും എൻജോയ് ചെയ്ത് പോകാൻ പറ്റിയൊരു സ്ഥലം തന്നെയാണിത്. അക്വേറിയത്തിൻ്റെ പുറത്തായിട്ട് ഫിഷ് ഫീഡിംഗ് സൗകര്യം അവർ ഒരുക്കിയിട്ടുണ്ട്. നമുക്ക് നേരിട്ട് തന്നെ മീനുകൾക്ക് ഫുഡ് കൊടുക്കാം. അക്വേറിയത്തിലെ കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇവിടെ നമ്മൾ ഫിഷിന് ഫുഡ് കൊടുക്കുന്ന സ്ഥലമാണ്. നല്ല രസമുണ്ട് ഇവിടെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്നത്തെ കാഴ്ചകളൊക്കെ നമ്മൾ ഇവിടെ കണ്ടു കഴിഞ്ഞു. ഇന്ന് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാൻ ടൈമായി. വീഡിയോക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യണം. ഇതുവരെ ഞങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം, കൂടെ കണ്ടെത്തിലേക്ക് കൂടെ ഒന്ന് പ്രസ് ചെയ്യാം.